സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മളൊരു നല്ലൊരു ഗ്രോസറി സ്റ്റോർ കണ്ടുപിടിക്കുക. മലയാളി ഗ്രോസറി സ്റ്റോർ ആവട്ടെ, അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇന്ന് കാനഡ ഡേ ആണ്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ കാനഡയിൽ എത്തിയിട്ട് 2 മാസമായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു എക്കണോമിക്കൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗ്രോസറി കട കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ 2 കടകൾ ഇതുവരെ ട്രൈ ചെയ്തു, പക്ഷേ ഈ 3-ാമത്തെ കട ഞങ്ങൾ എങ്ങനെയോ സർപ്രൈസിംഗ്ലി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കടയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കട ഗൈസ്. ഇത് ഒരു നോർത്ത് ഈസ്റ്റ് ലൊക്കേഷനിലാണ് ഉള്ളത്. ഇതിൻ്റെ പേര് ഫ്രഷ് ടു ഡോർ എന്നാണ്. കൂടുതൽ പരസ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും അഡ്വർടൈസ്ഡ് ആവേണ്ടത് അല്ലെങ്കിൽ ഫേമസ് ആവേണ്ട ഒരു കടയാണ്. ബിക്കോസ് തിങ്സ് ഹിയർ ഇസ് ലൈക്ക് പ്രിറ്റി എക്കണോമിക്കൽ. നമുക്ക് പുതിയതായിട്ട് വന്നവർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടുക, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസും കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ഐറ്റംസാണ് നമുക്കിവിടെ കാനഡയിൽ കിട്ടുക, അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ്. എന്തായാലും നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. റെഡ് അവലൊക്കെ 199 എനിക്ക് കിട്ടിയത് ഗൈസ്. 199 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ലാഭം ആണ്. നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ കാനഡയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ചുമന്ന അവലൊന്നും വേറെ എവിടെയും കിട്ടില്ല. അതുപോലെ തന്നെ പ്രഷർ കുക്കറിൻ്റെ ഗാസ്കറ്റ്, പാർട്സ്, പൊട്ട്, കരിവള, എന്തൊക്കെ സാധനങ്ങളായിരുന്നു വെച്ചറിയില്ല. എന്തിന് ചാക്സിൻ്റെ പ്രഷർ കുക്കർ വരെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. നമ്മൾ സാധാരണ പ്രസ്റ്റീജിൻ്റെയും പീജിൻ്റെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെ റെഡി ടു മേക്ക് ഇൻസ്റ്റൻറ്റ് കറികൾ, കറി മസാലകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാൻ കഴിഞ്ഞു. അതും അത്യാവശ്യം നല്ല പ്രൈസിൽ. ഞാൻ ഇത്രയും ഷോക്കായി പോകുന്ന ഒരു കാര്യം പറയട്ടെ, ഞാൻ 4 മസാല പാക്കറ്റ് വെറും 99 സെൻറ്റിന് വാങ്ങി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരെനിക്ക് സ്പെഷ്യലായിട്ട് ലാഭം തന്നതാണ്. അങ്ങനെയൊന്നും അല്ല, ട്രസ്റ്റ് മീ. അവിടെ അങ്ങനെ ഡീലുണ്ടായിരുന്നു. ആൻഡ് ഈ 4 മസാലകളും എക്സ്പയർഡ് ഒന്നും അല്ല, ഇനി അങ്ങനെയും വിചാരിക്കേണ്ട. അപ്പോൾ ഏതായാലും ബ്രാഹ്മിൻസിൻ്റെ ആയിക്കോട്ടെ, സാറാസിൻ്റെ ആയിക്കോട്ടെ, ഡബിൾ ഹോസിൻ്റെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഫ്രോസൺ കപ്പ അതും വാങ്ങാൻ കിട്ടി. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു. ബിക്കോസ് നമ്മൾ വാൾമാർട്ടിലൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തൻറ്റിക് ആയിട്ട് നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ മനസ്സിന്. പിന്നെ അതുപോലെ തന്നെ കുറേ സ്നാക്സ് വാങ്ങിച്ചു കൂട്ടി. കുറേ സ്നാക്സ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയൊരു മലയാളി കടയിൽ നിന്ന്, ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ അവിടെ നമുക്ക് ഇതുപോലെ 199 ഒന്നും കിട്ടിയില്ല. നമ്മൾ വാങ്ങിയ ഒരു സാധനത്തിന് $5 ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു പാക്കറ്റ് മുറുക്ക്, ഒരു പാക്കറ്റ് എള്ളുണ്ട, ഒരു പാക്കറ്റ് കടലമിഠായി, ഇതൊക്കെ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു $10-20 ആവും. ഇത് എല്ലാ സ്നാക്സിനും 199. ഏതെടുത്താലും ബനാന ചിപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കേരള മിക്സ്ചർ ആയിക്കോട്ടെ, ഇത് കണ്ടില്ലേ, ഇതിനൊക്കെ 199 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഷോക്കായി പോവില്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോവുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാനഡയിൽ ട്രാവൽ ചെയ്യുന്നവരാണ്, എസ്പെഷ്യലി ആൽബർട്ട പ്രൊവിൻസിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഇത് ഈ വീഡിയോ എന്തായാലും കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്ലൈസ്ഡ് കോക്കനട്ടും ഷ്രെഡഡ് കോക്കനട്ടും ഇത് രണ്ടും വെവ്വേറെ ഉണ്ടായിരുന്നു. രണ്ടിനും 2.99 ആയിരുന്നു വില. ശരിക്കും 2.99 എന്ന് പറയുമ്പോൾ നല്ല ലാഭമാണ്. ബിക്കോസ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു മലയാളി കടയിൽ നിന്ന് ഞാൻ തേങ്ങ ഇതുപോലെ തന്നെ വാങ്ങിച്ചപ്പോൾ ഞാൻ അവർക്ക് പേ ചെയ്തത് 4.99 ആയിരുന്നു ഗൈസ്. അപ്പോൾ 4.99 ആൻഡ് 3.99, ഐ മീൻ സോറി 2.99. ഇമാജിൻ ദ പ്രൈസ് ഡിഫറൻസ്. അതുപോലെ തന്നെ അത് കണ്ടില്ലേ, മസാലകളൊക്കെ ഈ ഒരു നോർമൽ റേഞ്ചിൽ. അപ്പോൾ ഇത്രയും നോർമൽ റേഞ്ചിൽ അവർ വിൽക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ആ ഒരു ഇത് യൂസ് ചെയ്യാണ് ആക്ച്വലി വേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് വളരെ പ്ലീസിങ് ആയിട്ട് തോന്നി. നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാം വളരെ എക്കണോമിക്കലായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പായസം മിക്സ്, എന്തൊക്കെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഞാൻ പാലട മിക്സ് 2 പാക്കറ്റ് വാങ്ങി, അത് ഓരോന്നിനും 199 ആയിരുന്നു. പപ്പടത്തിന് 199 ആയിരുന്നു നമ്മുടെ കേരള പപ്പടം. അപ്പോൾ ഇത്രയും ഒരു ശരിക്കും ലാഭം എനിക്ക് പറയാൻ പറ്റില്ല വേറെ കടയിലൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഡബിൾ ഹോസിൻ്റെ പാലട, ഇത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ അരി സാധനങ്ങളാവട്ടെ പലതരം പല റേഞ്ചിലുള്ള അരിയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആകെ എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇത്രയും വൈഡ് വെറൈറ്റി സാധനങ്ങൾ പല പല റേഞ്ചിലുള്ള സാധനങ്ങൾ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ അത് നമുക്ക് ഒരു ദിവസം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോവാൻ പറ്റുന്ന ഒരു റീച്ചബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രോസൺ ഐറ്റംസിനൊക്കെ എല്ലാം 299 ആയിരുന്നു. അപ്പോൾ ശരിക്കും അതും നല്ല അടിപൊളി ഡീലാണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് നമുക്ക് ഒരുപാട് സമയം കുക്ക് ചെയ്യാൻ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ നമുക്ക് ഫ്രോസൺ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതായാലും ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എനിക്ക് ഇന്ന് ബില്ല് വന്നത് $70. ഞാൻ 3 തരം റൈസ് വാങ്ങി. മട്ടരി വാങ്ങി, പൊന്നേരി വാങ്ങി, സോന മസൂരി റൈസ് വാങ്ങി. അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സ്ചർ, ബനാന ചിപ്സ് ഇതെല്ലാം വാങ്ങിയിട്ടും എനിക്ക് ഇത്രയേ ആയുള്ളൂ. നല്ല ഫ്രഷ് കറി ലീവ്സും എനിക്ക് കിട്ടി. അടിപൊളി കടയാണ്. മൊത്തത്തിൽ ഞാൻ സൂപ്പർ ലക്കിയാണ് ഇത്രയും വീടിൻ്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന ദൂരത്തിൽ ഇങ്ങനൊരു കടയുള്ളത്. അപ്പോൾ ഏതായാലും ഈ കടയുടെ ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്തായാലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിവിടെ കാൽഗറിയിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നതാണ്. ഇതൊരു പ്രൊമോഷണൽ കണ്ടന്റ് ഒന്നും അല്ല. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേര് നാട്ടിലുള്ളവർക്കൊക്കെ സംശയമാണ് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കാനഡയിൽ കിട്ടുക, ഒത്തിരി സാധനങ്ങൾ മിസ്സിങ് ആവുമോ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ അതിനുള്ള ഒരു ആൻസറും കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.